എറണാകുളത്ത് കൂടുതൽ കണ്ടെയ്ൻമെന്റ് സോണുകൾ ഏർപ്പെടുത്തി. ക്ലസ്റ്ററുകൾക്ക് പുറമെ 50-ൽ അധികം കണ്ടെയ്ൻമെന്റ് സോണുകളാണ് ജില്ലയിലുള്ളത്. തൃക്കാക്കര കരുണാലയം വൃദ്ധസദനം പ്രത്യേക കോവിഡ് ആശുപത്രിയായി പ്രവർത്തനം ആരംഭിച്ചു. 143 അന്തേവാസികളുള്ള തൃക്കാക്കരയിലെ വയോജന കേന്ദ്രം പ്രായാധിക്യമുള്ളവരെയും കിടപ്പ് രോഗികളെയും പരിചരിക്കുന്ന ഇടമാണ്. ഇവിടെയുള്ള 90 പേരും 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണ്. 43 അന്തേവാസികൾക്ക് കോവിഡ് സ്ഥിരീകരിക്കുകയും 1 കോവിഡ് മരണം റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തു. ഹൈറിസ്ക് കാറ്റഗറിയിൽ കൂടുതൽ ആളുകൾ ഉള്ളതിനാലാണ് വയോജന കേന്ദ്രം തന്നെ ആശുപത്രിയാക്കി മാറ്റിയത്. ഇവിടെ മുഴുവൻ സമയ ഡോക്ടറെയും പ്രത്യേക മെഡിക്കൽ സംഘത്തെയും നിയോഗിച്ചു. കണ്ടെയ്ൻമെന്റ് സോണുകൾ കേന്ദ്രീകരിച്ച കർശന നിയന്ത്രണങ്ങളാണ് എറണാകുളത്ത് നടപ്പാക്കുന്നത്. ക്ലസ്റ്ററുകൾക്ക് പുറമെ 50-ൽ അധികം നിയന്ത്രണ മേഖലകളാണ് ജില്ലയിലുള്ളത്. തുറവൂർ ഗ്രാമപഞ്ചായത്തിലെ 4-14 വാർഡുകൾ, തിരുവാണിയൂർ പഞ്ചായത്തിലെ 7-ാം വാർഡ്, കളമശ്ശേരി നഗരസഭയിലെ 6-ാം ഡിവിഷൻ, ചേരാനല്ലൂർ പഞ്ചായത്തിലെ 17-ാം വാർഡ് എന്നിവ പുതിയ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചു. കളമശ്ശേരി നഗരസഭാ പരിധിയിൽ കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. തൃക്കാക്കര, കുമ്പളം, ആലങ്ങാട് സ്വദേശികളായ 3 പോലീസുകാർക്കും 1 ആരോഗ്യ പ്രവർത്തകനും ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. കോവിഡ് വ്യാപന ആശങ്ക ശക്തമായ ആലുവ ലാർജ് ക്ലസ്റ്ററിൽ 21 പേർക്കാണ് ഇന്നലെ രോഗം സ്ഥിരീകരിച്ചത്. ആലുവ ലാർജ് ക്ലസ്റ്ററിൽ ഏർപ്പെടുത്തിയ കർഫ്യൂ 3-ാം ദിവസവും തുടരുകയാണ്. 24 കൊച്ചി.